ഹലോ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഓക്കെ, നമുക്ക് ഇസ്ലാമിക് എംപയർ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചിരുന്നു. ഇസ്ലാമിക് എംപയർ അല്ലെ, അതില് പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അതോടൊപ്പം ഒരു ഉമ്മ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അവരാണ് പിന്നീട് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോ അതോടൊപ്പം മെക്കയിൽ നിന്നും മെദീനയിലേക്ക് അവര് പോയൊരു വർഷം അല്ലെ, ഉമ്മ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയും പ്രോഫറ്റ് മുഹമ്മദ് മൂവ് ചെയ്ത ആ ഒരു ഇയർ ഇമ്പോർട്ടൻ്റ് ആന്ന് പറഞ്ഞു. 622 അല്ലെ, 622 കാലഘട്ടങ്ങളിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് ഹിജ്റ എറ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹിജ്റ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വർഷമാണ്. അപ്പൊ അതുവരെയൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി പ്രോഫറ്റ് മുഹമ്മദിന് കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോ തൽക്കാലം ഒരു ഉമ്മ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, അതായത് ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോ അവർക്ക് ഒരു ലീഡർ ഉണ്ടായിരുന്നു, പ്രോഫറ്റ് മുഹമ്മദ്. പക്ഷേ പ്രോഫറ്റ് മുഹമ്മദിന്റെ മരണശേഷം അദ്ദേഹത്തിന് ഒരു സക്സസർ ഉണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹത്തിന് പിന്നെ ഈ പറഞ്ഞതുപോലെ അല്ലെ, അദ്ദേഹത്തിന്റെ ആ ചുമതല ഏറ്റെടുക്കാൻ ഒരു പിൻതലമുറക്കാരൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോ പ്രോഫറ്റ് മുഹമ്മദിന്റെ മരണം എന്ന് പറയുന്നത് 632 ഓക്കെ ആ ഒരു കാലഘട്ടത്തില്. അതിനുശേഷം അങ്ങോട്ട് എന്ത് പറ്റി അദ്ദേഹത്തിന്? അദ്ദേഹത്തിന്റെ ഒരു തലമുറയിൽപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. There was no successor for Prophet Muhammad. അല്ലെ, പ്രോഫറ്റ് മുഹമ്മദിന് ഒരു സക്സസർ ഇല്ലാത്ത അവസ്ഥ വന്നു. അപ്പോ ഇപ്പൊ തൽക്കാലം ഉമ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്തു, ആ പവർ അങ്ങ് ട്രാൻസ്ഫർ ആയി. ഓക്കെ, ആ കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ പിന്നെ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ, അവർക്കൊരു ലീഡർ ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ പുതിയൊരു സംവിധാനം ഉരുത്തിരിഞ്ഞു വന്നു. അതായത് ഉമ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ താൽക്കാലികമായുള്ള ചില ചീഫുമാരൊക്കെ ഉണ്ട്, ചില ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവരെന്ത് ചെയ്തു, ഈ പറയുന്ന ലീഡർഷിപ്പ് അങ്ങ് ഏറ്റെടുത്തു. അവരറിയപ്പെടുന്ന സ്ഥാനപ്പേരാണ് ഖലീഫമാർ. ഓക്കെ, അതായത് പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം ഈ പറയുന്ന ഉമ കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുത്തവരെ നമ്മൾ വിളിക്കുന്നതാണ്, അവരുടെ ആ പോസ്റ്റിന്റെ പേരാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് എന്നാണ്. ഓക്കെ, പ്രോഫറ്റ് മുഹമ്മദിന്റെ ഡെപ്യൂട്ടിമാർ, ഡെപ്യൂട്ടീസ് എന്ന സ്ഥാനമാണ് ഖലീഫയ്ക്കുള്ളത്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫറ്റ് മുഹമ്മദ് മരിച്ചു, മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു സക്സസർ ഇല്ല. സക്സസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പവർ ഡയറക്റ്റ് ആയിട്ട് ഉമ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്ക് പോയി. അപ്പോ താൽക്കാലികമായിട്ട് ആ ലീഡർഷിപ്പ് അവരെന്ത് ചെയ്തു, അവരുടെ ലീഡറിനെ ഏൽപ്പിച്ചു, അവരുടെ താൽക്കാലികം അവരുടെ ചീഫിനെ ഏൽപ്പിച്ചു അല്ലെ. ഒരു ചീഫ്സ് ഉണ്ടാവും, അവരുടെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഒരു ചീഫ് ഉണ്ടാവും അല്ലെ. അപ്പോ അത്യാവശ്യം കഴിവൊക്കെ ഉള്ള ഒരു ചീഫ് എന്ത് ചെയ്തു, ഇവരുടെ കൺട്രോൾ ഏറ്റെടുത്തു. ആൻഡ് ദേ വേർ കോൾഡ് ആസ് ഖലീഫ. ഖലീഫയുടെ മീനിങ് എന്താണ്, ഡെപ്യൂട്ടി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്, പ്രോഫറ്റ് മുഹമ്മദിന്റെ ഡെപ്യൂട്ടി എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോ പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം ഈ പറയുന്ന അറബ് എംപയറിന്റെ അല്ലെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ലീഡർഷിപ്പും റൂളും ഏറ്റെടുത്ത ആളാണ് ഖലീഫ എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിന്റെ പേരാണ് ഖലീഫ എന്ന് പറയുന്ന ഒരാളിന്റെ പേരല്ല. ഓക്കെ, ഖലീഫമാരായി ഒരുപാട് പേര് വന്നുപോയി. അപ്പോ ഖലീഫയുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തത് ഈ ഉമ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഷുഡ് ഹാവ് എ ഗുഡ് കൺട്രോൾ ഓവർ ദ ഉമ കമ്മ്യൂണിറ്റി. ഒന്നാമത്തെ കേസ് അത്. ഇനി രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഉമ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അവരുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ആവശ്യമായ എല്ലാ റിസോഴ്സുകളും എന്ത് ചെയ്യുക, അവിടെ ശേഖരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ റിസോഴ്സുകളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കി നടത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. അവർക്ക് വേണ്ട വെൽത്തും അവർക്ക് വേണ്ട സാധന സാമഗ്രികളും എല്ലാം ജനങ്ങളിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടതും ആര് തന്നെയാണ്, ഈ പറയുന്ന ഖലീഫയാണ്. സോ ഖലീഫ ഈസ് ഹാവിംഗ് ടു ഒബ്ജക്റ്റീവ്സ് ഓർ ടു ഡ്യൂട്ടീസ്. അതെ, വൺ ഈസ് ടു റീറ്റെയിൻ ദ കൺട്രോൾ ഓവർ ദ ഉമ ട്രൈബ്സ് ആൻഡ് സെക്കൻഡ് ഈസ് ടു
Give them proper resources. അല്ലെ അവർക്ക് അവരുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും അതുപോലെ ഉമ്മ കമ്മ്യൂണിറ്റിക്ക് വേണ്ട റിസോഴ്സുകളും ഒക്കെ എന്ത് ചെയ്യുക എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ പറഞ്ഞ രണ്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഖലീഫയുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഒപ്പം ഏറ്റവും ആദ്യത്തെ നാല് ഖലീഫമാരുടെ പേരും അവരുടെ ചെറിയ കോൺട്രിബ്യൂഷനും അറിഞ്ഞേക്കുക. ഓക്കെ, ഇതില് ഏറ്റവും ആദ്യമായിട്ട് ഖലീഫ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്ന വ്യക്തി, അത് നാലുപേരുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർക്കും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് അറിഞ്ഞേക്കണം. അപ്പോൾ അതിൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഖലീഫയുണ്ട്. ഏറ്റവും ആദ്യത്തെ ഖലീഫ എന്ന് പറയുന്നത് അബൂബക്കറാണ്. ഓക്കെ, രണ്ടാമത്തത് ഉമർ എന്ന് പറയുന്ന ഖലീഫയാണ്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഉത്മൻ എന്ന് പറയുന്നതാണ്. നാല് അലി, അങ്ങനെ നാല് പേരുണ്ട്. ഏറ്റവും ആദ്യത്തത് അബൂബക്കർ, അബൂബക്കറിന് ശേഷം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം വന്നത് ഉമർ, ഉമറിന് ശേഷം വന്നത് ഉത്മൻ, ഉത്മന് ശേഷം വന്നത് അലി. ഓക്കെ, അങ്ങനെ നാല് പേര്. അതിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യത്തെ ഖലീഫയായ അബൂബക്കറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആ ഒരു എംപയറിൽ നടന്ന, അദ്ദേഹത്തിനെതിരായിട്ട് നടന്ന ഒരുപാട് റെബല്യൻസ് ഉണ്ട്, അതെല്ലാം ഇദ്ദേഹം അടിച്ചമർത്തി. ഓക്കെ, രണ്ടാമത്തെ ആള് ആരാണ്? ഉമർ അല്ലെ. ഉമർ ഈ പറയുന്ന ഇവരുടെ എംപയർ എക്സ്റ്റെൻഡ് ചെയ്തു, അതായത് പുതിയ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത് കുറെ കൂടെ വാസ്റ്റായ ഒരു എംപയർ ക്രിയേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ആള് ഉത്മനാണ് അല്ലെ. ഉത്മന്റെ കാലഘട്ടത്തില് ആക്ച്വലി പറ്റിയ ഒന്ന് രണ്ട് സംഭവം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തന്നെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാം പിടിച്ച് ഭരണത്തിലിട്ടു. അത് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാക്കി. ഓക്കെ, അതായത് സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും അവസരം കൊടുക്കണം അല്ലെ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളിംഗ് പോസ്റ്റുകളിലേക്ക്, ബ്യൂറോക്രസിയിലേക്ക്, ഭരണ സംവിധാനത്തിലേക്ക് എല്ലാം ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനെ റിലേറ്റീവ്സിനെ മാത്രം എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു. ഇനി നാല് അലി. അലിയുടെ കാലഘട്ടം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അലിയുടെ കാലഘട്ടത്തിലാണ് മുസ്ലിം എന്ന് പറയുന്ന രണ്ടായിട്ട് തിരിയുന്നത്. ഓക്കെ, ഷിയ സുന്നി എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് അത് ഡിവൈഡ് ആവുന്ന കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ നാലുപേരുടെ കോൺട്രിബ്യൂഷൻ അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു തുടങ്ങിയത് ഖലീഫ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് അല്ലെ. അപ്പോ ഖലീഫ എന്നോ ഖാലിഫ് എന്നോ ഒക്കെ എഴുതും നമ്മൾ. ഓക്കെ, ഖാലിഫ് എന്നെഴുതും അല്ലെങ്കിൽ ഖലീഫ. ഇതില് ആരാണ് ഖലീഫ? അതിന്റെ മീനിങ് എന്താണ്? ഡെപ്യൂട്ടി ഓഫ് ഹൂം? ആരുടെ ഡെപ്യൂട്ടിയാണ്? ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് അല്ലെ. ഇനി രണ്ട്, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ഖലീഫയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒന്ന്, ടു റീറ്റെയിൻ കൺട്രോൾ ഓവർ, ആരുടെ മുകളിലുള്ള കൺട്രോളാണ് വേണ്ടത്? ഓവർ ദ ഉമ്മ ട്രൈബ്സ് അല്ലെ. മൂന്ന്, ഇനി ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് റിസോഴ്സ് ആണ് അല്ലെ. ഹാവ് ടു പ്രൊവൈഡ് ഓൾ ദ നെസസറി റിസോഴ്സ് ഫോർ ദ ഉമ്മ കമ്മ്യൂണിറ്റി. ഉമ്മ കമ്മ്യൂണിറ്റിക്ക് വേണ്ട എല്ലാ റിസോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഖലീഫ മുഹമ്മദ്, പ്രോഫറ്റ് മുഹമ്മദിന് ശേഷമാണ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്, അതൊക്കെ അറിയാം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് നാല് ഖലീഫമാരാണ്. ഏറ്റവും ആദ്യത്തെ ആള് അബൂബക്കർ അല്ലെ. അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അബൂബക്കർ സപ്രസ്ഡ് ഓൾ ദ റെബല്യൻസ്. രണ്ടാമത്തെ ആള് അബൂബക്കർ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഉമർ അല്ലെ. ഉമറിന്റെ കാലഘട്ടത്തിൽ എക്സ്പാൻഡ് ദ എംപയർ, എക്സ്പാൻഷൻ നടന്നു, എംപയർ ഒക്കെ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഉമർ കഴിഞ്ഞാൽ
അടുത്തത് ഉസ്മാൻ ഉസ്മാൻ എന്നൊക്കെ പറയും ഓക്കേ നമ്മൾ ഇംഗ്ലീഷിൽ ഉസ്മാൻ എന്നാണ് എഴുതുന്നത് അതേതിന്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലം ആണ് ഉണ്ടായത് അല്ലെ എന്താണ് റിലേറ്റീവ്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ അഡ്മിനിസ്ട്രേഷനകത്ത് കൊണ്ടുവന്നു അല്ലെ അത് അദ്ദേഹത്തിന്റെ എതിരായിട്ട് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു മോശ വികാരം ഉണർത്തി എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് അലി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി അല്ലെ മുസ്ലിം കംപ്ലീറ്റ് ഇസ്ലാം വാസ് ഡിവൈഡഡ് ഇൻ ടു ടു ഏതൊക്കെയാണ് ഷിയ ഗ്രൂപ്പ് ആൻഡ് സുന്നി ഗ്രൂപ്പ് അങ്ങനെ രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് അവൾ ഡിവൈഡ് ആയ കാലഘട്ടം ഓക്കെ അപ്പൊ ഇനി അറിയേണ്ടത് ഖലീഫമാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് രീതിയാണ് അവരുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അതില് ഈ ഒരു കാലഘട്ടത്തില് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടീസ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ ഇനി ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചേരുന്നത് എന്ന് പറയുന്നത് പുതിയതായിട്ട് പിടിച്ചെടുക്കുന്ന എല്ലാ ടെറിട്ടറികളും അതായത് ഒരു യുദ്ധങ്ങൾ നടത്തി പിടിച്ചെടുക്കുന്ന പുതിയ ടെറിട്ടറീസിലെല്ലാം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഭരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും ഈ ഗവർണേഴ്സിനെ വിളിച്ചിരുന്ന പേരാണ് അമീർ ഓക്കെ സോ ഫോർ ആൻ ഈസി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ എ ന്യൂ പോസ്റ്റ് വാസ് ക്രിയേറ്റഡ് ദാറ്റ് ഈസ് കോൾഡ് അമീർ ആൻഡ് അമീർ എന്ന് പറഞ്ഞാൽ ആരാണ് ദേ വേർ ദ ഗവർണേഴ്സ് ഓക്കെ പുതിയതായി പിടിച്ചെടുക്കപ്പെടുന്ന എല്ലാ ടെറിട്ടറികളിലും എന്ത് ചെയ്യും ഓരോ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും അല്ലെങ്കിൽ അമീറിനെ അപ്പോയിന്റ് ചെയ്യും അത് ഒന്ന് ഇനി രണ്ട് ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റിനും വരുമാനം വേണം അല്ലെ ഏത് എംപയറായാലും അവർക്ക് വരുമാനം ആവശ്യമാണ് വരുമാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് മെയിൻ ആയിട്ട് ടാക്സ് ആണ് അല്ലെ ഇത് തന്നെയാണ് സംഭവം ടാക്സ് എന്ന് പറയുന്നത് കൃത്യമായി കളക്ട് ചെയ്യുന്നു അത് മുസ്ലിം ഗ്രൂപ്പുകൾ അല്ലെ ഈ പറയുന്ന മുസ്ലിം എംപയർ ആയതുകൊണ്ട് അവിടെയുള്ള മുസ്ലിംസും ടാക്സ് അടച്ചിരുന്നു എന്നാൽ അവിടെ തന്നെയുള്ള നോൺ മുസ്ലിംസും ഉണ്ട് അവരുടെ കാര്യം നമുക്ക് പറയാം ആദ്യം ടാക്സ് കളക്ട് ചെയ്യപ്പെട്ടത് മുസ്ലിം ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് അല്ലെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവിടെയുള്ള പീപ്പിൾ ടാക്സ് അടച്ചിരുന്നു അതൊരു വരുമാനം രണ്ടാമത് ഒരു വരുമാനം കൂടി ഉണ്ടായിരുന്നു രണ്ടെന്ന് പറയുന്നത് പുതിയതായി യുദ്ധം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും അവിടെയുള്ള സമ്പത്ത് എന്ത് ചെയ്യും പിടിച്ചെടുക്കും അല്ലെ അപ്പോ ഈ പറഞ്ഞതുപോലെ പുതിയ നടക്കുന്ന ബാറ്റിൽസ് അല്ലെ അല്ലെങ്കിൽ പുതിയ ടെറിട്ടറീസ് പിടിച്ചെടുക്കുന്നു അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സും വെൽത്തും ഇതെല്ലാം ട്രഷറിയിലേക്ക് തന്നെ പോകും അപ്പൊ ട്രഷറി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഫുള്ളായിക്കൊണ്ടിരുന്നത് ഒന്ന് ടാക്സ് കൊണ്ടും രണ്ട് ത്രൂ ദ ന്യൂ റെയ്ഡ്സ് ആൻഡ് വോർ റെയ്ഡ് നടത്തുക റെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ റെയ്ഡ് പോലെ തന്നെയാണ് അല്ലെ എവിടെയെങ്കിലും കയറി അറ്റാക്ക് ചെയ്ത് അവിടുത്തെ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതായിരുന്നു പണ്ടത്തെ റെയ്ഡ് ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു ഒഫീഷ്യലായിട്ടുമായി റെയ്ഡ് അല്ലെ നമ്മളിവിടെ റെയ്ഡ് എന്ന് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ പുതിയ ടെറിട്ടറീസിലേക്ക് പോകുന്നു അവിടെ എന്ത് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നു അവിടെ നിന്ന് വെൽത്ത് അല്ലെ അവിടെയുള്ള വെൽത്തും റിസോഴ്സും ഒക്കെ അവർ പിടിച്ചെടുക്കുന്നു ഇതെല്ലാം അവരുടെ ട്രഷറിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് അവരുടെ ടാക്സേഷന്റെ രീതി എന്ന് പറയുന്നത് ഇനി അടുത്തത് ഈ പറയുന്ന ടാക്സേഷൻ കഴിഞ്ഞാൽ പിന്നെ സോൾജിയേഴ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ഫോഴ്സിനെ കുറിച്ചാണ് അറിയേണ്ടത് അല്ലെ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഭാഗമായി നിൽക്കുന്നത് തന്നെയാണ് സോൾജിയേഴ്സും മിലിറ്ററി ഫോഴ്സും എന്ന് പറയുന്നത് അപ്പം അതിൽ ഈ പറഞ്ഞ സോൾജിയേഴ്സ് എന്ന് പറയുന്നത് ബെദൗൺസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു സോൾജിയേഴ്സിനെ മിക്കവാറും അപ്പോയിന്റ് ചെയ്യുന്നത് ഓക്കെ ബെദൗൺസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു എന്ത് ദേ വേർ ദ സോൾജിയേഴ്സ് ഓക്കെ ഇനി ഈ സോൾജിയേഴ്സിന് അവർ താമസിച്ചിരുന്നത് ഡെസേർട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് സിറ്റീസ് ഉണ്ട് ഓക്കെ ഒതുങ്ങിയ ഒരു പ്ലേസിലാണ് അവർ താമസിച്ചിരുന്നത് അവരുടെ ഈ പറയുന്ന സോൾജിയേഴ്സിന്റെ അല്ലെങ്കിൽ മിലിറ്ററിയുടെ രണ്ട് സിറ്റീസ് ഉണ്ട് അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കണം ഓക്കെ ഒന്ന് കുഫ രണ്ട് ബസ്ര കുഫ ആൻഡ് ബസ്ര എന്ന് പറയുന്ന ഡെസേർട്ടിലുള്ള രണ്ട് സിറ്റീസിലാണ് കൂടുതലായും സോൾജിയേഴ്സ് എന്ത് ചെയ്തിരുന്നത് സെറ്റിൽ ചെയ്തിരുന്നത് അല്ലെങ്കിൽ റിസൈഡ് ചെയ്തിരുന്നത് ഓക്കെ അപ്പൊ അത്രയാണ് അവിടെ വരുന്നത് ഇനി സോൾജിയേഴ്സിന് മാസാമാസം അവർക്ക് എന്ത് ചെയ്തിരുന്നു ഒരു കൃത്യമായൊരു പേയ്മെന്റ് കൊടുത്തിരുന്നു അതോടൊപ്പം പേയ്മെന്റ് മാത്രമല്ല ഇപ്പൊ പുതിയതായിട്ടൊരു യുദ്ധമൊക്കെ നടക്കുകയാണ് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സ്ഥലമൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഷെയർ കൂടി എന്ത് ചെയ്യും സോൾജിയേഴ്സിന് കിട്ടുന്നത് പതിവായിരുന്നു ഓക്കെ ഇനിയുള്ളത് ഇവിടെയുള്ള നോൺ മുസ്ലിംസിന്റെ കാര്യമാണ് അല്ലെ ഈ എംപയറിൽ തന്നെ ഓൾറെഡി ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ക്രിസ്ത്യൻസ് പോലുള്ള അല്ലെങ്കിൽ മറ്റ് ജൂതന്മാരൊക്കെ പോലുള്ള മറ്റ് കമ്മ്യൂണിറ്റികൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ ആക്ച്വലി ഇവർക്കും അത്യാവശ്യം നല്ല ഫ്രീഡം തന്നെയായിരുന്നു അവർ കൊടുത്തിരുന്നത് ഓക്കെ അത്യാവശ്യം നല്ല ഫ്രീഡം കിട്ടിയിരുന്ന ഗ്രൂപ്പുകളാണ് നോൺ മുസ്ലിം കമ്മ്യൂണിറ്റീസും അവർക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൊടുത്തിരുന്നു ഓക്കെ അതായത് സ്വന്തമായി പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റുന്നത് മുസ്ലിംസിന് മാത്രമല്ല അല്ലെ
ബാക്കിയുള്ള ഗ്രൂപ്പുകൾക്കും അതിനുള്ള അവകാശം കൊടുത്തിരുന്നു. എന്നാൽ ഇവർ ചില സ്പെഷ്യൽ ടാക്സുകൾ അടയ്ക്കണം. They have to pay certain special taxes to the Khalifa. ഖലീഫയ്ക്ക് ഈ മുസ്ലിംസ് അടയ്ക്കുന്നതിൽ ഉപരി ചില സ്പെഷ്യൽ ടാക്സുകൾ കൂടി നോൺ മുസ്ലിംസ് അടയ്ക്കണം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഖരാജ് ആൻഡ് ജസിയ. ഖരാജ് എന്നും ജസിയ എന്നൊക്കെ പറയുന്ന ടാക്സുകൾ ആരാണ് പേ ചെയ്തതെന്ന് വെച്ചാൽ നോൺ മുസ്ലിംസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ. മിക്കവാറും തിരിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ്? Which were the examples of taxes paid by the non-Muslims? Non-Muslims അടച്ചിരുന്ന ടാക്സുകൾക്ക് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ എഴുതും? ഖരാജ് എഴുതും, ഒപ്പം ഈ പറഞ്ഞ ജസ്യ എന്ന് പറയുന്ന ടാക്സ്. ഓക്കെ, അപ്പൊ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? അവര് ടാക്സ് അടയ്ക്കണം. ഓക്കെ, അത് രണ്ടു തരം ടാക്സുകളുണ്ട്, ഖരാജും ജസ്യയും. എന്നാൽ അവർക്ക് അത്യാവശ്യം ഫ്രീഡവും സ്റ്റാറ്റസും ഒക്കെ ഈ പറയുന്ന എംപയറിൽ ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയിരുന്ന ഒരു റൈറ്റ് പറയുകയാണെങ്കിൽ അതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെ? സ്വന്തമായിട്ട് ഒരു ലാൻഡ് ഒക്കെ ഓൺ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് നോൺ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കും ഉണ്ടായിരുന്നു. ഒപ്പം ഇവർക്ക് അഡ്മിനിസ്ട്രേഷനകത്തൊക്കെ ചെറിയ സ്ഥാനങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അപ്പോൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഖലീഫയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെ? ഒന്ന്, അവരുടെ രണ്ട് ഡ്യൂട്ടീസ് എഴുതുക. പിന്നെ പുതിയതായിട്ട് പിടിച്ചെടുക്കുമെന്ന ടെറിട്ടറീസ്, അല്ലെ? ടെറിട്ടറീസിൽ അവർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? അമീർ. അമീർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവർണർ, അല്ലെ? ന്യൂലി ക്യാപ്ചർ ടെറിട്ടറീസ് എല്ലാം അമീറിനെ അപ്പോയിന്റ് ചെയ്യും. രണ്ട്, ഇനി ട്രഷറിയിലേക്ക് രണ്ട് രീതിയിലാണ് പൈസ അല്ലെങ്കിൽ വെൽത്ത് എത്തിയിരുന്നത്, അല്ലെ? രണ്ട് രീതി. ഒന്ന്, ബൈ ടാക്സ്. രണ്ട്, ബൂട്ടി ഫ്രം ന്യൂലി ക്യാപ്ചേർഡ് ടെറിട്ടറീസ്. പുതിയതായി പിടിച്ചെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന റിസോഴ്സ്, അതന്നെയാണ് ബൂട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോൾജേഴ്സിന്റെ കേസ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞത്. സോൾജേഴ്സ്, സോൾജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമ്മൾ അറിയേണ്ടത്? മെയിൻ ആയിട്ട് ഇവരൊരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ്. ആരാണ്? ബെദൗൺസ്, അല്ലെ? ഇനി ഇവരുടെ സോൾജേഴ്സിന് അല്ലെങ്കിൽ മിലിറ്ററി താമസിക്കുന്ന സിറ്റികളുണ്ട്, അത് മെയിനായിട്ട് ഡെസേർട്ട് ഏരിയയിലാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ എക്സാമ്പിൾ പഠിച്ചേക്കണം. ഏതൊക്കെയാണ്? കുഫ എന്ന് പറയുന്ന സോൾജേഴ്സിന്റെ പ്ലേസ് ഉണ്ട്, അതുപോലെ ബസ്ര എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇനി പോയിന്റ്സ് കഴിഞ്ഞിട്ടില്ല. പിന്നെ വരുന്നത് നോൺ മുസ്ലിം കമ്മ്യൂണിറ്റികളാണ്, അല്ലെ? നോൺ മുസ്ലിം കമ്മ്യൂണിറ്റി ആരൊക്കെയായിരുന്നു എന്നുള്ളതിന് എക്സാമ്പിൾ ഇവിടെ എഴുതിക്കോളും. നോൺ മുസ്ലിം കമ്മ്യൂണിറ്റികൾ അടയ്ക്കേണ്ട രണ്ട് തരം ടാക്സുകൾ പറഞ്ഞു, ഏതൊക്കെയാണ്? ഖരാജ് ആൻഡ് ജസ്യ, അല്ലെ? ഇനി ഇവർക്ക് നോൺ മുസ്ലിംസിന് കിട്ടിയിരുന്ന ഒരു റൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അവർക്കുണ്ടായിരുന്ന ഒരു അവകാശമുണ്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അവരുടെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അലിയാണ്, അല്ലെ? അലി ആയിരുന്നു നാലാമത്തെ ഖലീഫ എന്ന് പറഞ്ഞു. ഈ അലിക്ക് ശേഷം അവിടെ ഒരു പുതിയ ഡൈനാസ്റ്റി വന്നു. ഓക്കെ, ഈ ഖലീഫയുടെ സ്ഥാനം പിന്നെ പോയത് ഒരു പുതിയ ഡൈനാസ്റ്റിക്കാണ്. ആ ഡൈനാസ്റ്റിയാണ് ഉമ്മൈദ് എന്നറിയപ്പെടുന്നത്. ഉമ്മൈദ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു? ഈ കംപ്ലീറ്റ് ഉമ എന്ന് പറയുന്ന ട്രൈബ്സിന്റെ കൺട്രോൾ അവരേറ്റെടുത്തു. ഓക്കെ, അപ്പം ആദ്യം ഖലീഫ, അല്ലെ? നാല് ഖലീഫമാര്, അത് കഴിഞ്ഞിട്ട് ഉമ്മൈദ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി വന്നു. ഉമ്മൈദ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി വന്നിട്ട് എന്ത് ചെയ്തു? അവരവരുടേതായ കുറെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റൈലുകൾ കൊണ്ടുവന്നു. ഓക്കെ, ഒപ്പം അവര് ഒരു ക്യാപിറ്റലും സ്ഥാപിച്ചു. അപ്പൊ അതില് ഉമൈദ്സിന്റെ ഫസ്റ്റ് ഖലീഫ, ഉമൈദുകളിൽ പെട്ട ആദ്യത്തെ ഖലീഫ ആര് എന്ന് ചോദിക്കും? മുവ്യയാണ്, മുവ്യ എന്ന് പറയുന്ന ഖലീഫ. ഓക്കെ, പേരുകളൊക്കെ ഇനി ഒരുപാട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ, എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ നാല് പേരുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണ്? ഫസ്റ്റ് ഫോർ ഖലീഫാസ്, ആൻഡ് ദ ഫസ്റ്റ് ഖലീഫ വാസ് അബൂബക്കർ, സെക്കൻഡ് ഈസ് ഉമർ, തേർഡ് ഈസ് ഉസ്മൻ, ആൻഡ് ഫോർത്ത് ഈസ് അലി. അലിയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന പുതിയ ഡൈനാസ്റ്റി ആണേത് ഈ പറയുന്ന ഉമ്മായിദ് അല്ലെ, ഉമ്മൈദുകൾ. ഉമ്മൈദിന്റെ ഫസ്റ്റ് ഖലീഫ, ഉമൈസിന്റെ ഫസ്റ്റ് ഖലീഫയാണ് ആര്? മുവ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആക്ച്വലി ഖുറൈഷി എന്ന് പറയുന്ന ഒരു വലിയ ട്രൈബ് ഉണ്ട്. ഓക്കെ, ഖുറൈഷി ട്രൈബ് എന്ന് പറയും. ഈ ഖുറൈഷി ട്രൈബിന്റെ തന്നെ ഒരു പാർട്ടായിരുന്ന കമ്മ്യൂണിറ്റിയാണ് ഉമൈദുകൾ. ആ ഉമൈസ് ആണ് എന്ത് ചെയ്തത്? അലിക്ക് ശേഷം ഇവിടുത്തെ ഭരണം സംവിധാനം പിടിച്ചെടുത്തത് അല്ലെങ്കിൽ ഏറ്റെടുത്തത്. ഓക്കെ, അപ്പോ ഇനി ഈ പറയുന്ന മുവ്യയുടെ കീഴിൽ അല്ലെങ്കിൽ ഉമൈസിന്റെ കീഴിൽ ചില മാറ്റങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതെന്നെ കുറിച്ച് ഇനി നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അതിൽ ഒന്ന്, ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കേസ് ഇവിടുത്തെ കോർട്ടിൽ, അതായത് ഇവരുടെ പാലസ് അല്ലെ, ഇവരുടെ കൊട്ടാരത്തില് ഇവർ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടുവന്നു. അതായത് മുസ്ലിം എംപയർ ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ലോ പ്രകാരമുള്ള ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ, അതിനെയാണ് നമ്മൾ കോർട്ട് റിച്വൽസ് ആൻഡ് സെറമണി എന്ന് പറയും. ഓക്കെ, കോർട്ടിൽ തന്നെ പാലിക്കപ്പെടേണ്ട ചില റിച്വൽസ്, സെറമണീസ്, ഓക്കെ, അങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു കോൺട്രിബ്യൂഷൻ അതാണ്. രണ്ട്, മെയിനായിട്ട് മുസ്ലിം എംപയർ ആയിരുന്നെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ മുസ്ലിംസിനും അവിടെ സ്ഥാനം ഉണ്ടായിരുന്നു അല്ലെ, അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെയും അതുപോലെ തന്നെ സൊരാസ്ട്രിയൻ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റിയൊക്കെ അവർ അഡ്മിനിസ്ട്രേഷനകത്ത് എന്ത് ചെയ്തു? ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, അവരെ ഒന്ന് ഒഴിവാക്കി നിർത്തിയില്ല. ദേ ഹാഡ് ഇൻക്ലൂഡഡ് സൊരാസ്ട്രിയൻസ് ആസ് വെൽ ആസ് ക്രിസ്ത്യൻസ് ഇൻസൈഡ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയിലും അഡ്മിനിസ്ട്രേഷനിലും എല്ലാം ഇവർ എന്ത് ചെയ്തു? ഈ പറയുന്ന കമ്മ്യൂണിറ്റികളെ കൂടെ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പൊ അവരുടെ ഭരണ സംവിധാനത്തിൽ ഇസ്ലാമിക് ലോ അല്ലെ, അത് പ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നു. അതോടൊപ്പം അവരുടെ ഭരണ സംവിധാനത്തിലേക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഗ്രൂപ്പുകളെയൊക്കെ, സൊരാസ്ട്രിയൻസിനെയും ക്രിസ്ത്യൻസിനെയൊക്കെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, ഉമൈസ് അവരൊരു ക്യാപിറ്റൽ സ്ഥാപിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും വൺ മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഉമൈസിന്റെ ക്യാപിറ്റൽ ആണ് ദമാസ്കസ്. ദമാസ്കസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എന്ത് ചെയ്തു? സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് ഓർത്തിരിക്കേണ്ടത്. എന്താണ്, ആരുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഉമൈദ് വരുന്നത്? അലി എന്ന് പറയുന്ന നാലാമത്തെ ഖലീഫയ്ക്ക് ശേഷം ആണ് ഉമൈദ് കമ്മ്യൂണിറ്റി വരുന്നത്. ഉമൈദ് എന്ന് പറയുന്ന ഏത് ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ഖുറൈഷി ട്രൈബൽ ഗ്രൂപ്പിലാണ്. ഖുറൈഷി ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ പറയുന്ന ഉമൈദ് അല്ലെ. ഇനി ഉമൈദിൽ തന്നെ ഫസ്റ്റ് ഖലീഫയാണ് ആര്? മുവ്യ എന്ന് പറയുന്ന ആള് അല്ലെ. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ ദമാസ്കസിലേക്ക് ക്യാപിറ്റൽ സ്ഥാപിക്കപ്പെട്ടു. അഡ്മിനിസ്ട്രേഷനകത്ത് കോർട്ട് റിച്വൽസ് ഒക്കെ കൊണ്ടുവന്നു. അഡ്മിനിസ്ട്രേഷനകത്ത് ഈ പറഞ്ഞ ക്രിസ്ത്യൻസിനെയും സൊരാസ്ട്രിയൻസിനെയൊക്കെ എന്ത് ചെയ്തു? അവര് ആഡ് ചെയ്തു അല്ലെ. അപ്പോ നമ്മൾ എല്ലാം കൂടെ ഇനി കൺഫ്യൂസ്ഡ് ഒന്നും ആയി പോരുത്. ഇതിന്റെ ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ പിന്തുടർന്ന് പോയാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ. കാരണം ഉമൈദ് കഴിഞ്ഞാൽ ഇനി അടുത്ത കമ്മ്യൂണിറ്റി വരും, ആണ് അബ്ബാസ്. ഇത് അവര് ഇവിടുന്ന് ഈ പറഞ്ഞ ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകും, അതാണ് ബാഗ്ദാദ്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, കമ്മ്യൂണിറ്റികൾ ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ ഓർഡർ വിട്ടുപോരുത്. ആരായിരുന്നു ആദ്യം, ആരായിരുന്നു രണ്ടാമതെന്നൊന്നും വരരുത്. നമ്മൾ ആ ഒരു ഇത് ഫ്ലോയിൽ ഓർത്തോളണം അല്ലെ. നാല് ഖലീഫമാർ, അതിൽ അവസാനത്തെ ഖലീഫ കഴിഞ്ഞപ്പോൾ വന്നത് ഉമൈദ്. ഉമൈദ് എന്ന് പറയുന്ന ഒരു വലിയ ട്രൈബൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഏതാണ്? ഖുറൈഷി എന്ന് പറയുന്ന റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഈ പറഞ്ഞ ഉമൈദുകൾ. ഉമൈദിന്റെ ആദ്യത്തെ ഖലീഫയാണ് ആര്? മുവ്യ. കാരണം ഈ പേരൊക്കെ ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം ഇനി അങ്ങോട്ട് കുറേ പേരുകൾ വരും. ഓക്കെ, അതായത് അബ്ബാസിദ് വരുമ്പോൾ അബ്ബാസിദിന്റെ റൂളേഴ്സിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കുറേ റൂളേഴ്സിനെ അല്ലാതെ നമ്മൾ പഠിക്കും, റൂളേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ പഠിക്കും. അബ്ദ മാലിക് എന്നൊക്കെ പറയുന്ന ഒരാളുടെ കോൺട്രിബ്യൂഷൻ അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ടാവും. പേരുകൾ തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. കൃത്യമായി ഒരു ബോക്സൊക്കെ വരച്ചിട്ട് എഴുതി പഠിക്കുക. ഉമൈദ് എന്ന് കേൾക്കുമ്പോഴേ മുവ്യ അല്ലെ, ആദ്യത്തെ നാല് പേര് അതൊരു ടേബിളാക്കി ഇടുക. ഇനി അബ്ദ മാലിക്കും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും അത് അടുത്തൊരു ടേബിളാക്കി ഇടുക. അങ്ങനെ ഈ ചാപ്റ്റർ പഠിച്ചു പോകുള്ളൂ. കുറെ പേരുകളൊക്കെ വരുന്നതിൻ്റെ ഒരു കൺഫ്യൂഷനേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ ആണ് ഇനി അങ്ങോട്ട് വരുന്നത്. കുറച്ച് റെവല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അബ്ബാസിദ് റെവല്യൂഷനൊക്കെ ഉണ്ട്, ചില യുദ്ധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്.
പക്ഷെ ഈ പറഞ്ഞതുപോലെ പേരുകളൊക്കെ കൺഫ്യൂസ്ഡ് ആവരുത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ മൊത്തത്തിൽ ഒന്ന് ഒരു ഓർഡർ, ആ ചാപ്റ്ററിന്റെ ഒരു ഓർഡർ എന്ന് ഓർത്ത് നോക്കി. ഏറ്റവും ആദ്യം പ്രോഫറ്റ് മുഹമ്മദ്, അതിനകത്ത് സംശയമൊന്നുമില്ല അല്ലെ. പ്രോഫറ്റ് മുഹമ്മദ് ഓർഗനൈസ് ചെയ്ത അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് അറിയപ്പെടുന്ന പേരാണ് ഉമ്മ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെ. പ്രോഫറ്റ് മുഹമ്മദിന്റെ ഫോളോവേഴ്സ് ആണ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ്. ഇനി പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം അല്ലെ, അതിന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന ഗ്രൂപ്പാണ് ഖലീഫ. ഇനി ഖലീഫമാര് തന്നെ നാല് പേരുണ്ടായിരുന്നു. ആ നാല് പേരും കഴിഞ്ഞിട്ട് വന്നതാണ് ഉമ്മായിദ്. ഉമ്മായിദിന്റെ ഫസ്റ്റ് ഖലീഫയാണ് മുവ്യ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫറ്റ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെ ആദ്യം അവരുടെ സെന്റർ എന്ന് പറയുന്നത് മക്കയായിരുന്നു. രണ്ടാമത് അത് മദീനയിലേക്കാണ് ഷിഫ്റ്റ് ആയത്. ഇനി ഉമ്മയിദുകളുടെ കാലഘട്ടത്തിൽ അവർ ക്യാപിറ്റൽ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു, എവിടെയൊക്കെ ആക്കി, ദമാസ്കസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് ആ ഒരു കോൺട്രിബ്യൂഷനകത്ത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഓരോ കോൺട്രിബ്യൂഷനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനിയുള്ളതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയത് അഡ്വൈസേഴ്സിന്റെ ഒക്കെ കാര്യമാണ് അല്ലെ. അപ്പൊ അതില് അതായത് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റി, സൊരാസ്ട്രിയൻസ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം എന്ത് ചെയ്തു, അഡ്മിനിസ്ട്രേഷൻ അകത്ത് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു അല്ലെ. അവരെ രാജാവിന്റെ തന്നെ അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ ഖലീഫയുടെ അഡ്വൈസേഴ്സ് ഒക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്നു. അതോടൊപ്പം ഒരു ചേഞ്ച് കൂടി വരുത്തി. ഇവര് ഈ ഖലീഫയുടെ പൊസിഷൻ ഹെറിഡിറ്ററി ആക്കി മാറ്റി. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ അത് ഹെറിഡിറ്ററി അല്ല അല്ലെ. പ്രോഫറ്റ് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്ന ഒരാളില്ല. അപ്പൊ മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ആയത്. ഇനി അബൂബക്കർ അതുപോലെ ഉമർ എന്നൊക്കെ പറയുന്ന ഒരു ആ ഒരു ഹെറിഡിറ്ററി ആയിട്ട് അവരുടെ തലമുറകൾ കൈമാറി വന്നതല്ല അല്ലെ. പല പല ആൾക്കാരിലേക്കാണ് ആ പൊസിഷൻ പോയത്. പക്ഷെ ഉമ്മയിദുകളുടെ കാലഘട്ടത്തിൽ ഖലീഫയുടെ പൊസിഷൻ എന്ത് ചെയ്തു, ഹെറിഡിറ്ററി ആക്കി മാറ്റുകയും കൂടെ ചെയ്തു. അത്രയാണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് അബ്ദ മാലിക്. അബ്ദ മാലിക്കിന്റെ കോൺട്രിബ്യൂഷൻ കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് നിർത്താം. അത് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ഡൈനാസ്റ്റിയാണ്, അതാണ് അബ്ബാസിദ്. അത് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി അബ്ദ മാലിക്കിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതായത് ഇത്രയും നാളും ഇവിടെ ഇസ്ലാമിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഇസ്ലാമിക് എംപയർ ഒക്കെ ഫോം ചെയ്തു ഉള്ളതാണ്. പക്ഷേ ആക്ച്വലി ഈ സ്ഥലത്തെല്ലാം ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റിയാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വളരെ പ്രോസ്പെറസ് ആയ റോമൻ എംപയർ ഒക്കെ അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പൊ റോമൻ എംപയറിന്റെ ഒരു ടച്ച് എന്ന് പറയുന്നത് ഇതുവരെയും ഇവിടെ നിന്ന് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിലൊരു ക്രിസ്ത്യാനിറ്റിയുടെ ചൊവ്വ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അബ്ദ മാലിക്കാണ് ഇതിനൊരു വലിയ ചേഞ്ച് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം കുറെ സിമ്പലുകളും കാര്യങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇസ്ലാമിക് സിമ്പലുകൾ, ഇസ്ലാമിക് ഐഡന്റിറ്റി, ഇസ്ലാമിക് ലാംഗ്വേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അബ്ദ മാലിക്കിൻ്റെത്. ഓക്കെ, അപ്പോ അബ്ദ മാലിക്കിന്റെ കാലഘട്ടത്തിൽ വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്, അബ്ദ മാലിക്കിന്റെ കാലഘട്ടത്തിൽ വന്ന ചെറിയ ചേഞ്ചസ് ഉണ്ട് അല്ലെ. അതില് ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറെ കൂടെ എന്ത് ചെയ്തു, അവിടെ എഴുത്തിനും വായനയ്ക്കും ഒക്കെ ഈ ഒരു ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതുപോലെ അറബിക് സിമ്പലുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക് സിമ്പലുകൾ കൊണ്ടുവന്നു. ഓക്കെ, മുമ്പ് അവിടെ നിലനിന്നിരുന്ന പറഞ്ഞ കുരിശൊക്കെയാണ്, അതായത് ക്രിസ്ത്യൻ സിമ്പിൾസ് ഒക്കെയാണ്. പകരം ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു, ക്രസന്റ് മൂൺ, ചന്ദ്രക്കല പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇനി ഈ പറയുന്ന അബ്ദ മാലിക്കിന് മുമ്പ് അവിടെ നിലനിന്നിരുന്ന കോയിൻസ് എന്ന് പറയുന്നത് ദിനാറുകളൊക്കെയാണ്. ഓക്കെ, ദിനാറ് ദർഹം പോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കോയിൻസ് ഒക്കെ എന്ത് ചെയ്തു, മാറ്റിയിട്ട് ഇസ്ലാമിക് കോയിനുകൾ കൊണ്ടുവന്നു. ഓക്കെ, അതുപോലെ മുമ്പ് അവിടെ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, പല്ലവി എന്ന് പറയും, പല്ലവി ലാംഗ്വേജ്. പല്ലവി ലാംഗ്വേജിനെയൊക്കെ എന്ത് ചെയ്തു, അങ്ങ് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് എന്തൊക്കെയാണ്, ലാംഗ്വേജ് അല്ലെ, ഈ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ഇസ്ലാമിക് സിമ്പലുകൾ കൊണ്ടുവന്നു അല്ലെ, ക്രിസ്ത്യൻ സിമ്പിൾസിനെ എല്ലാം റീപ്ലേസ് ചെയ്തു. അവിടെ യൂസ് ചെയ്യുന്ന പല്ലവി എന്ന് പറയുന്ന ഒരു പഴയ ലാംഗ്വേജിനെ എന്ത് ചെയ്തു, അവിടെ നിന്നെടുത്ത് മാറ്റി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ
അദ്ദേഹം ഒരു പണികഴിപ്പിച്ച ഒരു ഡോം ഉണ്ട് ഓക്കേ ജെറൂസലേമിൽ ദ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയും ജെറൂസലേമിൽ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം പണികഴിപ്പിച്ചു അത് ഇസ്ലാമിക് ഐഡന്റിറ്റിയിലുള്ള ഒരു ആർക്കിടെക്ചർ ആണ് അപ്പോ ലാംഗ്വേജിലുള്ള ചേഞ്ച് അല്ലേ കോയിൻസിൽ കൊണ്ടുവന്ന ചേഞ്ച് അതുപോലെ സിംബലുകളിൽ കൊണ്ടുവന്ന ചേഞ്ച് ആർക്കിടെക്ചറിൽ കൊണ്ടുവന്ന ചേഞ്ച് ഇതെല്ലാം അബ്ദാ മാലിക്കിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഓക്കേ അപ്പോൾ അതുവരെ ഇന്നത്തെ ടോപ്പിക് ഒന്ന് നിൽക്കട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ താങ്ക് യു